അന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കേരളം വിദ്യാസമ്പന്നമാണ്, 100% ലിറ്ററസി നിറഞ്ഞതാണ്. 100 കണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ആയുർവേദ കോളേജുകളും ഹോമിയോ കോളേജുകളും പിന്നെ ഇഷ്ടം അത് യൂണിവേഴ്സിറ്റികളും എല്ലാമുള്ള നാടാണ് കേരളം. വിദ്യ കൊണ്ട് അങ്ങേയറ്റം പ്രബുദ്ധരായവരുടെ ഒരു നാടാണ് കേരളം. ഇന്നലെ ഈ കുമ്മനം രാജശേഖരന് ഗവർണർ പദവി കിട്ടിയതിൻ്റെ ട്രോളിംഗ് നടക്കുന്നതിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഒരാളൊരു വരി എഴുതുകയുണ്ടായി. ഒരു വരിയല്ല, ഒരു പാരഗ്രാഫ് എഴുതുകയുണ്ടായി. കുറച്ച് കാര്യമേ ഉള്ളൂ, ഇത് വളരെ രസകരമായിട്ട് തോന്നി. അതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുമ്മനത്തെ കളിയാക്കിയതിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ കുമ്മനത്തെ ട്രോൾ ചെയ്തതിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ കുമ്മനത്തെ അഭിനന്ദിക്കാതിരിക്കുന്നതിന് മറുപടിയായിട്ട്, പിന്നെ ചാനലുകളിൽ അദ്ദേഹത്തിനെതിരെ വന്നതിനെക്കുറിച്ച് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇയാളിത് എഴുതിയിരിക്കുന്നത്. ഇതെനിക്ക് ആരോ ഫോർവേഡ് ചെയ്തതാണ്. 4ാം ക്ലാസ്സുകാരനെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയാക്കാം എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ഒരുവനെ ഗവർണറാക്കിക്കൂടെ, തെങ്ങ് ചെത്തി കൊട്ടേഷനും കളിച്ച് നടന്നവനെ മുഖ്യമന്ത്രിയാക്കാം എങ്കിൽ വിദ്യാഭ്യാസമുള്ളവനെ ഗവർണറാക്കിക്കൂടെ, തയ്യലും 4ാം ക്ലാസ്സുമായി നടന്ന വ്യക്തിയെ പ്രതിപക്ഷ നേതാവാക്കാം പിന്നെ മുഖ്യമന്ത്രിയാക്കാം, ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ വരെയുമാക്കാം, ചെയർമാനാക്കാം. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ ലെവൽ എന്താണ്? കഞ്ഞി കുടിക്കാനായിട്ട് പോലും പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരു വ്യക്തിയെ വൈദ്യുത മന്ത്രിയാക്കി മാറ്റാം. ദിനേശ് ബീഡിയും വലിച്ച് അണികളുടെ വീട്ടിൽ രാത്രി ഒളിസേവയും നടത്തി നടന്ന വ്യക്തിയെ ഉപദേഷ്ടാവാക്കി മാറ്റാം. പേര് ഇതിനകത്തുണ്ട്, ഞാൻ പറയുന്നില്ല. പാർലമെന്റിൽ പോയി സ്വന്തം ഭാര്യ ആലീസിന്റെ കഥ മലയാളത്തിൽ പറഞ്ഞ വിദ്യാസമ്പന്നനായ വ്യക്തിയെ ഇടതുപക്ഷത്തിന്റെ ഗർജിക്കുന്ന MP ആക്കാം. 10ാം ക്ലാസ് പാസ്സാകാത്ത വ്യക്തി പഴയ വ്യവസായ മന്ത്രിയായി ഇന്നും വിരാജിക്കുന്നു. പാർലമെന്റിൽ പോയി ഇംഗ്ലീഷ് പറഞ്ഞ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചിരിപ്പിച്ച എപ്പിഡമിക് അമ്മച്ചിക്ക് പഴയ തയ്യൽക്കാരിക്ക് MP ആയി പാർലമെന്റില് കസറാം. അവനവന്റെ കണ്ണിൽ എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ല് ഇരിക്കുമ്പോൾ, ഇത് ബൈബിളിലെ വരിയാണ്, അവനവന്റെ കണ്ണിൽ എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ല് ഇരിക്കുമ്പോൾ മറ്റവന്റെ കണ്ണിലെ കരടെടുക്കാൻ നടക്കുന്ന ഉളുപ്പില്ലാത്ത ഡാഷുകൾ. ഡാഷുകളുടെ പേര് ഇതിനകത്തുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവരവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് കീഴ്വഴക്കം തുടങ്ങിയിട്ട് 70 വർഷമായി. അതിപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഉള്ളവരുണ്ടാക്കിയതല്ല, പണ്ടുള്ളവരുണ്ടാക്കിയതാ. സ്വന്തമായി ഒരു ഗവർണറെ ഉണ്ടാക്കാനോ ഇനി ജീവിതത്തിൽ അങ്ങനെ വരണത്തിന് സ്വപ്നം കാണാനോ സാധിക്കാത്ത പാർട്ടി ശോഷിച്ച് ശോഷിച്ച് സിംഹവാലൻ കുരങ്ങിനെ പോലെ വംശനാശ ഭീഷണി നേരിടുന്ന പാർട്ടിക്ക് വേണേൽ കുണ്ടറ അണ്ടി ആപ്പീസിൽ ഒരു പ്രസിഡന്റിനെ നിയമിച്ച് സായുജ്യമടയാം. ഇനിയും ഇത് ഇത്രയും വായിക്കാൻ വേണ്ടിയല്ല ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. കേരളത്തിൽ ഇന്ന് ഭരിക്കുന്നവര്, IPSകാരെ ഭരിക്കുന്നവര്, IASകാരെ ഭരിക്കുന്നവര്, ജില്ലാ കളക്ടർമാരെ ഭരിക്കുന്നവര്, പല കോർപ്പറേഷനുകളെയും അതുപോലെ തന്നെ ബോർഡുകളെയും ഗവൺമെന്റ് ബോർഡുകളെയും ഭരിക്കുന്നവരെ നിയമിക്കുന്ന വ്യക്തികള്, അവരെ ഭരിക്കുന്നവര്, ഇവരുടെ എല്ലാവരുടെയും ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കുക. വിദ്യാസമ്പന്നമായ 100% സാക്ഷരതയുള്ള വിദ്യാഭ്യാസത്തിൽ കൊടിമൂത്ത കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വ്യത്യാസമാണല്ലോ. പല പാർട്ടികളും ഇവിടെ മാത്രം അവശേഷിക്കുന്ന കാലവും, കേന്ദ്രത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഇവിടെ തീ പാറുന്ന പോരാട്ടം നടത്തുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് നയത്തിന്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്നവര്, ഇന്നും ഒരുമിച്ച് ചേർന്നവർക്ക് മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കർണാടകയിൽ യുദ്ധം വരെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക്, അവിടെ ആജന്മ ശത്രുക്കളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷന് പ്രവർത്തിച്ചവര് ഇന്ന് ഒരുമിച്ച് ചേർന്ന്
മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എല്ലായിടത്തും വരുമ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും സോണിയാഗാന്ധിയുടെ ക്വാളിഫിക്കേഷൻ, രാഹുൽ ഗാന്ധിയുടെ ക്വാളിഫിക്കേഷൻ മുതൽക്ക് കേരളം ഭരിക്കുന്നവരുടെയും ഭരിച്ചുകൊണ്ടിരുന്നവരുടെയും എല്ലാം ക്വാളിഫിക്കേഷനുകൾ, ഒന്ന്, സർവദാ വിദ്യാസമ്പന്നമായ കേരളത്തിലെ ജനത ഇടയ്ക്കൊന്ന് അറിയുന്നത് നല്ലതാ, അല്ലെങ്കിൽ ആരെങ്കിലും അല്പം സമയവും ഊർജവും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും ഉപയോഗിച്ച് ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെയും അല്ലെങ്കിൽ നേതാക്കന്മാരുടെയും എല്ലാം ഒരു ക്വാളിഫിക്കേഷൻ ഭംഗിയായിട്ട് വാട്സപ്പിലൂടെ ഒന്ന് പ്രചരിപ്പിക്കാൻ നന്നായിരിക്കും. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് മാത്രമാണ് ശരിയും, അതാണ് ബുദ്ധിജീവികളുടെ ലക്ഷണത്തിൽ നിന്ന് ഊർത്ത് ഉയർന്നു വന്നതും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവര് 4 വരെ പഠിച്ചിട്ടുണ്ടോ, 5 വരെ പഠിച്ചിട്ടുണ്ടോ, 7 വരെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയുന്നത് നല്ലതാ. വിദ്യാസമ്പന്നമായ പ്രൗഢ ഗംഭീരമായ കേരളം ഇന്ന് ചെങ്ങന്നൂരിലേക്ക് എലക്ഷന് മാർച്ച് ചെയ്യുകയാണല്ലോ. അതില് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് കാൻഡിഡേറ്റ് ആക്കിയിരിക്കുന്നത്, ആ കാൻഡിഡേറ്റിനെ ആക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരുടെ ക്വാളിഫിക്കേഷനും പ്രവർത്തിക്കുന്നവരുടെ ക്വാളിഫിക്കേഷനും എല്ലാം ഒന്ന് അറിയുന്നത് നല്ലതാണ് എന്ന തോന്നലാണ് ഇത് വായിക്കാൻ എന്നെ കാരണമാക്കിയത്. പ്രണാമം, നമസ്കാരം.